ഇന്ന് സംസ്ഥാനത്ത് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച് ഇരുപത്തി പേർ ഇന്ന് മരണമടഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത് ഉറവിടമറിയാത്ത എണ്ണൂറ്റിനാൽപ്പത്തിനാല് പേരുണ്ട് രോഗബാധ സ്ഥിരീകരിച്ചവരിൽ അറുപത്തിയേഴ് ആരോഗ്യ പ്രവർത്തകരുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത്തി ആറായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സാമ്പിളുകൾ പരിശോധന നടത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രോഗമുക്തരായി നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വന്നതോടെ വാഹനങ്ങൾ കൂടുതലായി നിരത്തിലുണ്ട് സ്വകാര്യ വാഹനങ്ങളിലും ടാക്സികളിലും യാത്ര ചെയ്യുന്നവർ മാസ്ക് ധരിക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാണിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പ്രവർത്തനാനുമതി നൽകിയതോടെ നിരവധി ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾ റോഡിലിറങ്ങിയിട്ടുണ്ട് ഇവർ കർശനമായ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഇത്തരം വാഹനങ്ങളിൽ വിദ്യാർത്ഥികളും പഠിക്കുന്ന പഠിപ്പിക്കുന്നയാളും നിർബന്ധമായും മാസ്കും കയ്യുറയും ധരിക്കണം കൈകളടക്കിടെ സാനിറ്റൈസ് ചെയ്യണം കൃത്യമായി അകലം പാലിച്ചിരിക്കാൻ കഴിയുന്നത്രയും ആളുകളെ മാത്രമേ ഒരു സമയം വാഹനത്തിൽ കയറ്റാവൂ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം വിവാഹം പോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാവുന്നതിലും അധികം ആളുകൾ ചില സ്ഥലങ്ങളിൽ വന്നുകൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിവാഹങ്ങൾ അധികമായി നടക്കുന്ന സമയമാണിത് ചടങ്ങുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കും ആതിഥേയനും തുല്യ ഉത്തരവാദിത്വം ഉണ്ടാകണം ബന്ധപ്പെട്ട സെക്ടറൽ മജിസ്ട്രേറ്റുമാർ ഓരോ പ്രദേശത്ത് നടക്കുന്ന ഇത്തരം ചടങ്ങുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും വേണം കുറേ കാലത്തേക്ക് കൂടി ആഘോഷ പരിപാടികളിൽ ഇതേ നിയന്ത്രണം നാം തുടരേണ്ടതുണ്ട് ആരോഗ്യ മേഖലയിലേക്ക് കെ എം എം എൽ ദിനം പ്രതി ദ്രവീകൃത ഓക്സിജൻ നൽകുന്നതിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു ഒക്ടോബർ പത്തിന് കമ്പനിയിലെ പുതിയ ഓക്സിജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതിനെ തുടർന്നാണ് മെഡിക്കൽ ആവശ്യത്തിനായി ഓക്സിജൻ നൽകുന്നതിന് തുടക്കം കുറിച്ചത് കോവിഡ് സമയത്ത് ഓക്സിജൻ ദൗർലഭ്യം നേരിടുന്ന സാഹചര്യത്തിൽ ഇത് വലിയ സഹായമാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുറയുന്നത് ശുഭസൂചനയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആയിരത്തിന് താഴെയാണ് ജില്ലയിലെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ ഇരുപത്തൊൻപത് ആക്ടീവ് ക്ലസ്റ്ററുകളാണ് ഉള്ളത് ആറന്മുള നീർവിളാകം കോളനി കേന്ദ്രീകരിച്ച് പുതിയ ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ രൂപപ്പെട്ടു ഈ ക്ലസ്റ്ററിൽ ഒക്ടോബർ ഇരുപത്തൊന്ന് ബുധനാഴ്ച വരെ ഇരുപത്തിമൂന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിലെ ഓമല്ലൂർ കുമ്പഴ കുടൽ തണ്ണിത്തോട് വടശ്ശേരിക്കര മല്ലപ്പള്ളി തിരുവല്ല ആറമുള നാറാടമൂഴി പ്രമാടം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അതിഥി തൊഴിലാളികൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട് അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലത്തും ജോലി ചെയ്യുന്നിടത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് കരാറുകാർ ഉറപ്പുവരുത്തണം കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കുന്നതിനും പരിശോധനയുടെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതിനുമായി ആലപ്പുഴയിൽ കൂടുതൽ കോവിഡ് പരിശോധനാ കിയോസ്കുകൾ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ജില്ലയിലെ നഗരസഭാ പരിധിയിൽ കുറഞ്ഞത് രണ്ട് കിയോസ്കുകൾ ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകി നഗരസഭാ പരിധിയിൽ ഇത്തരത്തിൽ ആരംഭിക്കുന്ന കിയോസ്കുകൾ സ്വകാര്യ മേഖലക്കോ നഗരസഭകളിലുള്ള ആശുപത്രികളിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികൾക്കോ നടത്താവുന്നതാണ് സ്വകാര്യ സംരംഭകർക്കാണ് നടത്തിപ്പ് ചുമതല നൽകുന്നതെങ്കിൽ കിയോസ്കുകൾ പൂർണമായി അവരുടെ ചെലവിൽ സ്ഥാപിക്കണം നഗരസഭകൾ അതാത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികൾക്കാണ് ചുമതല നൽകുന്നതെങ്കിൽ കിയോസ്ക് സ്ഥാപിക്കുന്നതിനുള്ള സഹായം നാഷണൽ ഹെൽത്ത് മിഷൻ നൽകും കോട്ടയം ജില്ലയിൽ സുഹൃതം അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി പ്ലാസ്മാ ദാനത്തിൽ സജീവമായി സഹകരിക്കുന്നതിന് പുറമെ ചികിത്സാ സാമഗ്രികൾ ലഭ്യമാക്കുന്നതിലും സ്വകാര്യ വ്യവസായശാലകൾ സഹകരിക്കുന്നുണ്ട് സെക്കൻഡ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങൾ ഓക്സിജൻ തെറാപ്പിക്ക് വേണ്ട പത്ത് ഹൈഫ്ലോ നാസൽ കാനില എച്ച് എഫ് എൻ സി ഉപകരണങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് പേരഗൺ പോളിമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ലഭ്യമാക്കുകയുണ്ടായി തൃശൂർ ജില്ലയിൽ പത്തു വയസ്സിന് താഴെയുള്ളവരിലും അറുപത് വയസ്സിന് മുകളിലുള്ളവരിലും രോഗം പടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഒക്ടോബർ പത്ത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികളാണ് രോഗബാധിതരായത് അറുപത് വയസ്സിന് മുകളിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടായി കോഴിക്കോട് ജില്ലയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളിൽ നാനൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അറുന്നൂറ്റി എൺപത് തൊഴിലാളികൾക്കിടയിൽ നടത്തിയ കോവിഡ് പരിശോധനയിലാണ് ഇത്രയും പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത് സ്വകാര്യ സ്ഥാപനത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവരുടെ ക്വാർട്ടേഴ്സിൽ തന്നെ എഫ് എൽ ടി സി ക്രമീകരിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ഗർഭിണികളായ രോഗികൾക്ക് ആശുപത്രികളിൽ ചികിത്സ നിഷേധിക്കാതിരിക്കാൻ കർശന നിർദ്ദേശം നൽകി ഗർഭിണികൾക്ക് കോവിഡ് നില കണക്കിലെടുക്കാതെ പ്രസവശുശ്രൂഷകളും മതിയായ ചികിത്സയും ആശുപത്രികൾ നൽകണം കോവിഡിന്റെ പേരിൽ ഗർഭിണികളെ ചില ആശുപത്രികളിൽ പ്രവേശിപ്പിക്കാതെ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് പ്രസവാനന്തര ചികിത്സ പ്രസവം എന്നിവയുൾപ്പെടെ എല്ലാ ആരോഗ്യ സംരക്ഷണ ക്രമീകരണങ്ങളും ഓരോ ആശുപത്രിയിലും ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകി കാസർഗോഡ് ജില്ലയിൽ കോവിഡ് പോസിറ്റിവിറ്റി റേറ്റ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരള ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ മുഴുവൻ അതിർത്തികളിലും പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചു അതിർത്തി വരുന്നവർ കോവിഡ് നയൻറ്റീൻ ജാഗ്രതാ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തും അതിർത്തികളിൽ ആരെയും തടയില്ല ബാരിക്കേഡ് സ്ഥാപിക്കുകയോ ഗതാഗതം തടയുകയോ പ്രത്യേക പാസ് ഏർപ്പെടുത്തുകയോ ഇല്ല ദേശീയ തലത്തിൽ കോവിഡ് വ്യാപനം അതിന്റെ ഉയർന്ന തോതിൽ പിന്നിട്ടു എന്നൊരു പ്രചരണം നടന്നു വരുന്നുണ്ട് എന്നാൽ കോവിഡ് രോഗവ്യാപനത്തിന്റെ ലോകമൊന്നാകെയുള്ള പ്രത്യേകത പരിഗണിക്കുമ്പോൾ പലയിടങ്ങളിലും രോഗികളുടെ എണ്ണം പരമാവധിയിലെത്തിയതിന് ശേഷം കുറയുകയും ഒരിടവേളക്ക് ശേഷം വീണ്ടും കുത്തനെ ഉയരുകയും ചെയ്യുന്നത് കാണാനായിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം സമാനമായ സ്ഥിതിവിശേഷം കാണുകയുണ്ടായി അതുകൊണ്ട് തന്നെ പരമാവധിയിലെത്തിയതിനു ശേഷം കുറഞ്ഞു വരുന്നു കുറഞ്ഞുവരുന്നുവെന്ന തോന്നൽ രോഗവ്യാപനം പിൻവാങ്ങുന്നതിൻ്റെ സൂചനയാണെന്ന് ഉറപ്പിക്കാനാവില്ല എന്നാണ് വിദഗ്ദ്ധാഭിപ്രായം വീണ്ടും രോഗവ്യാപനം പിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായുള്ള ഒരു ഇടവേള മാത്രമായിരിക്കാം അത് നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് മഹാമാരി പിൻവാങ്ങുന്നു എന്ന തോന്നലുകൾക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല കോവിഡ് വ്യാപനം കാട്ടുതീ പോലെയാണ് തീ അൽപ്പം ശമിക്കുന്നു എന്നത് അടുത്ത കാട്ടിലേക്ക് തീ പടർന്നതിനുള്ള അതിനു മുൻപുള്ള താൽക്കാലിക ശാന്തത മാത്രമാകാം അതുകൊണ്ട് തീ പടരാനുള്ള സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത് രോഗം പടരാതിരിക്കാനുള്ള കരുതൽ കൂടുതൽ ജാഗ്രതയോടെ നമ്മൾ തുടരുകയാണ് വേണ്ടത് കോവിഡ് വന്നു പോകുന്നതാണ് നല്ലതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പ്രബലമാകുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരിലും രോഗം വന്നുപോകുന്നത് നല്ല ഫലമല്ല സൃഷ്ടിക്കുന്നത് എന്നാണ് കോവിഡ് വിമുക്തി നേടിയാലും അവശതകൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അവസ്ഥ നല്ലൊരു ശതമാനം രോഗികളിൽ കാണുന്നുണ്ട് സാധാരണഗതിയിൽ രോഗം ബാധിച്ചാൽ പത്ത് ദിവസങ്ങൾക്കപ്പുറം വൈറസ് മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കില്ല എങ്കിലും ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായി എന്നുറപ്പുവരുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കോവിഡ് വിമുക്തി കൈവരിച്ചു എന്ന് ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായെന്ന് ഉറപ്പുവരുത്തിയവരുടെ ശരീരത്തിൽ വൈറസുകൾ നിലനിൽക്കുന്നുണ്ടാകില്ലെങ്കിലും പലരിലും രോഗത്തിൻ്റെ ഭാഗമായി വൈറസ് ബാധയേറ്റ അവയവങ്ങൾ അവശത നേരിടാനുള്ള സാധ്യതയുണ്ട് ശ്വാസകോശം വൃക്കകൾ തുടങ്ങിയ അവയവങ്ങളിൽ കോവിഡ് ബാധ ഏൽപ്പിച്ച വ്യതിയാനങ്ങൾ പലപ്പോഴും കുറച്ച് കാലമെടുക്കും അത്തരക്കാരിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ക്ഷീണവും ഹൃദ്രോഗ സാധ്യതകൾ കൂടുന്നതും മറ്റും കണ്ടുവരുന്നുണ്ട് ചെറുതല്ലാത്ത ഒരു ശതമാനം ആളുകളിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ സ്ഥിതിവിശേഷം കാണുന്നുണ്ട് അതുകൊണ്ട് പത്ത് ദിവസം കഴിഞ്ഞ് ടെസ്റ്റുകൾ നെഗറ്റീവായാലും ഒരാഴ്ച കൂടെ ക്വാറന്റൈൻ തുടരാൻ എല്ലാവരും ശ്രദ്ധിക്കണം ആവശ്യത്തിന് വിശ്രമിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും ഈ സമയം വിനിയോഗിക്കണം അവശത നീണ്ടുനിൽക്കുന്നുവെന്ന് തോന്നുന്നവർ ഡോക്ടർമാരെ വിവരം ധരിപ്പിക്കാനും അവരുടെ ഉപദേശം സ്വീകരിക്കാനും തയ്യാറാകണം ഹൈപ്പർ ടെൻഷൻ മുതലായ ദീർഘസ്ഥായിയായ രോഗങ്ങളുള്ളവർ കോവിഡിന് ശേഷം രോഗാവസ്ഥ മോശമാകാതെ ശ്രദ്ധിക്കാനുള്ള പ്രത്യേക കരുതലും കാണിക്കണം ആവശ്യമായ വിശ്രമം നേടിയതിനു ശേഷം മാത്രമേ കായികാധ്വാനങ്ങൾ ഏർപ്പെടാൻ പാടുള്ളൂ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നവരും ഇക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം കോവിഡ് ബാധിച്ചവരിൽ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ മല കയറുന്നതുപോലെയുള്ള കഠിനമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാകും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉചിതമായ കാര്യം കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് കോവിഡ് ടെസ്റ്റിംഗ് സർക്കാർ നിർദ്ദേശപ്രകാരം സ്വകാര്യ ലാബുകളിലെ കോവിഡ് പരിശോധനാ നിരക്കുകളിൽ വലിയ കുറവ് ഇന്നലെ മുതൽ വരുത്തിയിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് ഈ സൗകര്യം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വിജയദശമി ദിവസമാണ് തിങ്കളാഴ്ച അന്ന് വിദ്യാരംഭ ചടങ്ങുകളുണ്ടാവും ഇപ്പോൾ കുട്ടികളുടെ താല്പര്യവും ആരോഗ്യവും സംരക്ഷിക്കാനായി ഇത്തവണ വിദ്യാരംഭം വീടുകളിൽ തന്നെ നടത്തുന്നതാണ് ഉചിതം എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ മാതാപിതാക്കളും വളരെ അടുത്ത ബന്ധുക്കളും വീടുകളിൽ നടക്കുന്ന എഴുത്തിനെഴുത്ത് ചടങ്ങുകളിൽ പങ്കെടുക്കാവൂ തുലാമാസ പൂജയോടനുബന്ധിച്ച് വെർച്വൽ ക്യൂ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഭക്തരെ മാത്രമാണ് ശബരിമലയിലേക്ക് കടത്തിവിട്ടിരുന്നത് അഞ്ചാറ് ദിവസത്തെ തീർത്ഥാടന കാലത്ത് ദിവസേന ഇരുന്നൂറ്റൻപത് പേർ വീതം ഈ അഞ്ച് ദിവസം ഇരുന്നൂറ്റൻപത് വീതം ആയിരത്തി ഇരുന്നൂറ്റൻപത് പേരെ ദർശനത്തിന് പ്രവേശിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ കാലയളവിൽ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഭക്തരാണ് ദർശനത്തിനെത്തിയത് ആദ്യ ദിവസം നൂറ്റി നാൽപ്പത്തി ആറ് പേര് രണ്ടാം ദിവസം നൂറ്റി അറുപത്തിനാല് പേര് മൂന്നാം ദിവസം നൂറ്റി അൻപത്തിരണ്ട് പേര് നാലാമത്തെ ദിവസം നൂറ്റി ഇരുപത്തിരണ്ട് പേര് അവസാന ദിവസം എൺപത്തി ഒൻപത് പേര് ഇപ്പോൾ വർച്വൽ ക്യൂ സംവിധാനം പ്രയോജനപ്പെടുത്തി ദർശനത്തിനെത്തിയത് ഇത്രയും പേരാണ് ദർശനത്തിന് എത്തിയവരിൽ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ സ്വദേശിയായ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പെരുന്നാട് കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റി ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം അംഗീകരിച്ചതാണ് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി അതിന്റെ ട്രസ്റ്റുമായി സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റും ഷെയർ ഹോൾഡർ അഗ്രിമെൻറ്റും സംസ്ഥാന സർക്കാരും നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷനും ഇന്ന് ഒപ്പുവെക്കുകയുണ്ടായി ഒന്നാം ഘട്ടത്തിലെ പാലക്കാട് തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിലും രണ്ടാം ഘട്ടത്തിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലും ഇലക്ട്രോണിക്സ് ഐ ടി ബയോടെക്നോളജി ലൈഫ് സയൻസുകൾ ഉൾപ്പെടെയുള്ള വിവിധ നിർമ്മാണ പ്രവർത്തികളുടെ ഏകോപനത്തിനായി ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി ഈ പ്രദേശത്ത് നിലവിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളായ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം പോർട്ട് മംഗലാപുരം ബാംഗ്ലൂർ ഗെയിൽ പൈപ്പ് ലൈൻ തിരുവനന്തപുരം കണ്ണൂർ സെമി ഹൈസ്പീഡ് റെയിൽ കൊച്ചി മെട്രോ കൊച്ചി തേനി ദേശീയപാത എന്നീ പദ്ധതികളുടെ പ്രാദേശിക വളർച്ചക്കും സമഗ്ര വികസനത്തിനും ഉന്നമനത്തിനുമുള്ള സാഹചര്യം ഒരുക്കും എടുത്തു പറയേണ്ട മറ്റൊന്നാണ് കൊച്ചിയിലെ ഗിഫ്റ്റ് സിറ്റി അതായത് കൊച്ചി ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റി ആലുവ താലൂക്കിലെ ഇരുന്നൂറ്റി എഴുപത് ഹെക്ടർ സ്ഥലത്തായി ഗിഫ്റ്റ് സിറ്റി സ്ഥാപിച്ചു വികസിപ്പിച്ചെടുക്കാൻ ഭരണാനുമതി കേരള സർക്കാർ നൽകിയിട്ടുണ്ട് കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതിയുടെ ഭാഗമാണിത് വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളുടെ കേന്ദ്രമാകും ഇത് പൊതുവായ വികസനത്തിന്റെ മുന്നേറ്റത്തിന് ഊർജം പകരുന്ന ധന ബിസിനസ് കേന്ദ്രങ്ങൾ ഇവിടെ ഇവിടെയുണ്ടാകും ആഗോളതലത്തിൽ ഹൈടെക് സർവീസുകളും ധനകാര്യ സംരംഭങ്ങളും വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള സംവിധാനത്തോടു കൂടിയുള്ളതാവും ഇത് മികവാറിന്റെ അടിസ്ഥാന ഘടനയോടുകൂടിയ ബിസിനസ് ലക്ഷ്യമായി കൊച്ചിയെ ആഗോള ഭൂപട ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതിയെന്ന നിരക്കാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ ധാരാളമായി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അധിക നിക്ഷേപങ്ങളെ ആകർഷിക്കുന്ന കേന്ദ്രമാകും ഇത് ഒന്നേകാൽ ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്ന പുതിയ സംവിധാനം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപം വൈകാതെ കൊണ്ടുവരും പതിനെട്ടായിരം കോടിയുടെ പി ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് പുറമെയാണിത് ഭൂമി ഏറ്റെടുക്കലിനായി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് സമാനമായ തുക എൻ സി ഡി ഐ ടിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തും നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ട്രസ്റ്റാണ് എൻസിഐ സി ഡി ഐ ടി രാജ്യത്ത് വ്യവസായ ഇടനാഴികൾ വികസിപ്പിക്കുന്നതിന്റെ ചുമതല ഇവർക്കാണുള്ളത് കൊച്ചി വിഴിഞ്ഞം പോർട്ടുകൾക്ക് ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മൂല്യമുള്ള കപ്പൽ ചരക്കുകളുടെ നീക്കം ഉറപ്പാക്കാനും ഇതുമൂലം കഴിയും കേന്ദ്രീകൃത ബന്ധിപ്പിക്കലിൻ്റെ ഹബ് കണക്റ്റിവിറ്റി അഭാവം മൂലം ഏകദേശം പതിനാലായിരം മെട്രിക് ടൺ കാർഗോയാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ സിയാലിന് കൂടുതൽ കാർഗോ ആകർഷിക്കുവാൻ കഴിയും എന്ന് മാത്രമല്ല കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം എന്നീ എയർപോർട്ടുകളുടെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള തിക്കും തിരക്കും കുറക്കുവാനും കഴിയും പ്രവേശകവാട കണക്ടിവിറ്റിയിലൂടെ കേരളത്തിൽ നിന്ന് പാശ്ചാത്യ കമ്പോളങ്ങളിലേക്കുള്ള വ്യാവസായിക കയറ്റുമതിയുടെ സാമ്പത്തിക ശേഷി വളർത്താനും സാധ്യമാവും ചുരുക്കത്തിൽ കൊച്ചി ബാംഗ്ലൂര് വ്യാവസായിക ഇടനാഴി കേരളത്തെയും പടിഞ്ഞാറൻ തമിഴ്നാടിനെയും രാജ്യത്തെ വിവിധ സാമ്പത്തിക വ്യാവസായിക ഇടനാഴികളുടെ ശൃംഖലയുമായി കോർത്തിണക്കുന്ന ഒന്നായിത്തീരും ആദ്യ സംരംഭമായി തെരഞ്ഞെടുത്ത പാലക്കാട്ടെ ആയിരത്തി എണ്ണൂറ് ഏക്കർ സ്ഥലത്ത് പതിനായിരം കോടി രൂപയുടെ നിക്ഷേപവും അതിലൂടെ പ്രത്യക്ഷമായി ഇരുപത്തിരണ്ടായിരം തൊഴിലവസരങ്ങളും പരോക്ഷമായി എൺപതിനായിരം തൊഴിലവസരങ്ങളും പ്രവൃത്തി ആരംഭിച്ച് അഞ്ച് വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആകെയുള്ള നിക്ഷേപത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ ഓഹരിയായി മൂവായിരം കോടി രൂപയും സംസ്ഥാനത്തിന് പ്രതിവർഷ നികുതി വരുമാനമായി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചി പാലക്കാട് മേഖലയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിനാകെ സമഗ്ര വികസനത്തിലേക്കുള്ള നിർണായക കാൽവെപ്പാണിത് കോവിഡിന് ശേഷം ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകാൻ പര്യാപ്തമായ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിൽ അവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യ വികസനം നടത്തിയ പദ്ധതിയിൽ കുട്ടികൾക്ക് കളിക്കളം ലാൻഡ്സ്കേപ്പിങ് ഇരിപ്പിടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ലോവർ സാനിറ്റോറിയത്തിന് കൂടുതൽ ആകർഷണീയത നൽകാനും കുടുംബമായി എത്തുന്ന സഞ്ചാരികൾക്ക് സമയം ചെലവഴിക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും കൊല്ലം ജില്ലയിലെ മലമേൽപ്പാറ ടൂറിസം പദ്ധതിയാണ് മറ്റൊന്ന് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറടി ഉയരത്തിലുള്ള പാറക്കെട്ടുകളിൽ ഒരുക്കിയിരിക്കുന്ന ടൂറിസം പദ്ധതിയാണിത് കൊല്ലം ബീച്ചിലും താനി ബീച്ചിലും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ട ഇലവുന്തിട്ടയിലെ മൂലൂർ സ്മാരക സൗന്ദര്യവൽക്കരണം ഈ പദ്ധതികളും ആരംഭിച്ചു പാലാനഗരത്തിൽ പാരീസിലെ ലെവറേ മ്യൂസിയം മാതൃകയിൽ ഗ്രീൻ ടൂറിസം കോംപ്ലക്സ് ഇടുക്കി ജില്ലയിലെ അരുവിക്കുഴി ടൂറിസം വികസന പദ്ധതി ഏലപ്പാറ എമ്യൂണിറ്റി സെന്റർ പുന്നമട നെഹ്റു ട്രോഫി വള്ളംകല്ലിയുടെ ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള പാത പാത്വേയും ബോട്ട് ജെട്ടികളും ഇവയെല്ലാം ഇന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതികളാണ് എറണാകുളം ജില്ലയിലെ ബൂതത്താൻകെട്ട് ഡാമിന്റെ ഭാഗമായുള്ള വിനോദസഞ്ചാര കേന്ദ്രം തൃശൂർ ജില്ലയിൽ പി ചി ഡാമും ബൊട്ടാണിക്കൽ ഗാർഡനും നവീകരിച്ചത് അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ സർക്യൂട്ടിൽ ഉൾപ്പെടുന്ന തുമ്പൂർമുഴി പദ്ധതി നവീകരിച്ച പോത്തുണ്ടി ഡാം ഉദ്യാനം മംഗലം ഡാം ഉദ്യാനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിൽ മെറക്കൽ ഗാർഡൻ ചമ്രവട്ടത്തെ പുഴയോരം സ്നേഹപാതയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വടകര അഴിമുക കടൽ തീരത്ത് ഗ്രീൻ കാർപ്പറ്റ് പദ്ധതിയുടെ ഭാഗമായ പൂർത്തീകരിച്ച വികസനങ്ങൾ കോഴിക്കോട് മാനാഞ്ചറ സ്ക്വയർ നവീകരണ പുനരുദ്ധാരണം കണ്ണൂരിലെ പാലക്കാട് സ്വാമിമഠം പാർക്കിന്റെ വികസനം ചുക്ലി ബണ്ട് റോഡിന്റെ സൗന്ദര്യവൽക്കരണ പദ്ധതി മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായ പർശ്ശിനിക്കടവ് ബോട്ട് ടെർമിനൽ പഴയങ്ങാടി ബോട്ട് ടെർമിനൽ വയനാട്ടിലെ ചീങ്ങേരി മല റോക്ക് അഡ്വഞ്ചർ ടൂറിസം പദ്ധതി ബേക്കൽ കോട്ട കമാനവും പാതയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയും ഇവയെല്ലാം ഇന്ന് ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാരണം സ്തംഭിച്ച നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതുജീവൻ നൽകുന്ന പദ്ധതികളാണിവ സംസ്ഥാനത്ത് ഉള്ളിയുടെ വില വല്ലാതെ വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് ആ വിലവർധനവ് നിയന്ത്രണത്തിനായി കേന്ദ്ര ഏജൻസിയായ നാഫെറ്റുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഉള്ളി സവാള ചെറുപയർ ഉഴുന്ന് തുവര എന്നിവയുടെ ആവശ്യകത സംസ്ഥാനത്തിൻ്റെ പൊതുവിതരണ വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സവാള ഉള്ളി എന്നിവ അടിയന്തരമായി സംസ്ഥാനത്ത് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് നേരത്തെ സർക്കാരിൻ്റെ നൂറുദിന കർമ്മപരിപാടികളുടെ ഭാഗമായി വ്യത്യസ്ത പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ ഒരു ഹ്രസ്വമായ ചിത്രീകരണം നടന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച ഏതാനും പരിപാടികളുടെ ഹ്രസ്വമായ ചിത്രീകരണം ഇവിടെ കാണാവുന്നതാണ് വീഡിയോ മോണിറ്ററിൽ അത് പ്ലേ ചെയ്യും already your performance is very good as compared with the previous government. your own initiative and positive approach is really helpful. and because of that, we are now starting all this project because of your cooperation from your side and from the government side. <laughs> സംസ്ഥാന അതിർത്തികളിൽ പരിശോധന അത് നേരത്തെ ഞാൻ പറഞ്ഞു ചില പരിശോധനകൾ നടക്കുന്നുണ്ടെന്നുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികളുടെ ഭാഗമായിട്ടാണ് എന്നാൽ കോവിഡ് രോഗികളല്ലാത്ത ആളുകൾ ചുരുക്ക ദിവസത്തെ സന്ദർശനത്തിന് വരികയാണെങ്കിൽ ആ കാര്യത്തിൽ ക്വാറന്റൈൻ നിർബന്ധമാക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയി ഉടനെ തിരിച്ചു വരുന്ന ഈ പറയുന്ന ക്വാറൻ്റൈൻ നിർബന്ധമാക്കുന്ന നിലയില്ല പക്ഷേ പരിശോധന നിർബന്ധമായി നടത്ത നല്ലതാണ് കാരണം ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ശബരിമലയിൽ നമ്മൾ കണ്ടില്ലേ എല്ലാവരും ടെസ്റ്റ് നടത്തിക്കൊണ്ടാണ് വരേണ്ടത് നമ്മൾ നിർബന്ധിച്ചിരുന്നു ടെസ്റ്റ് നടത്തിയിട്ട് വന്നവരാണ് എല്ലാവരും എന്നാൽ അതിൽ രണ്ടുപേർക്ക് കുറച്ച് ദിവസം മുൻപായിരിക്കും അവർ ടെസ്റ്റ് നടത്തിയത് അപ്പോൾ വന്നപ്പോൾ ഇവിടെ ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പോസിറ്റീവ് ആകുന്ന നിലയുണ്ടായി അപ്പോൾ ആ ഒരു ജാഗ്രത നമ്മൾ പാലിക്കണമെന്നാണ് അതിൽ കാണുന്നത് മറ്റത് രാഹുൽ ഗാന്ധി വളരെ നല്ല നിലക്കാണ് കാര്യങ്ങൾ കണ്ടത് ഒരു കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുന്ന നിലക്ക് അദ്ദേഹം രാജ്യത്തുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും കാണുന്ന ആളാണല്ലോ മനസ്സിലാക്കുന്ന ആളുമാണ് അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നല്ല നിലക്കാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന നിലയുണ്ടായത് അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് പിന്നെ അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ എന്നുള്ളതൊക്കെ അവര് തമ്മിലുള്ള കാര്യമാണ് അതിലേക്ക് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇത് സ്വാഭാവികമായ ഒരു നടപടിയായിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ട് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റി എന്നാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് രണ്ട് രോഗികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു തന്നെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതുകൊണ്ട് കേരളത്തിലെ കോവിഡിന്റെ പ്രതിരോധ പൂർണ്ണമായി താളം തെറ്റി എന്നൊരു സർക്കാർ അതിനെ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഇവിടെ കാണുന്നത് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ദീർഘകാലമായിട്ട് നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് അതിൻ്റെ എല്ലാവരും പ്രവർത്തനത്തിലുണ്ട് പക്ഷേ എടുത്തു പറയേണ്ട പ്രവർത്തനമാണ് ആരോഗ്യ പ്രവർത്തകർ നടത്തുന്നത് അത് എല്ലാ ഘട്ടത്തിലും നല്ല പ്രശംസയോടെയാണ് കേരളീയ സമൂഹം കണ്ടിട്ടുള്ളത് സർക്കാരും അങ്ങനെ തന്നെയാണ് കാണുന്നത് അതിനകത്ത് ഈ കൊച്ചി മെഡിക്കൽ കോളേജിന്റെ കാര്യം എടുത്താൽ നല്ല നിലയിലുള്ള പ്രവർത്തനം അവിടെ നടത്തിയെന്നാണ് ഇതേവരെയുള്ള അനുഭവം ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് അത് അവിടെയുള്ളവർ തന്നെ പറയുന്നു വസ്തുപരമല്ല എന്ന് കൃത്യമായ തെളിവുകളിലൂടെ പറയുന്നു മാത്രമല്ല ഈ സാധാരണ ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാൻ അവസരം നോക്കി നിൽക്കുന്ന ജലർ പോലും ഇതിൻ്റെ സാങ്കേതികത്വം അറിയാവുന്നവർ ഈ പറയുന്ന ഓക്സിജൻ തെറിച്ചു പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത് അത് സാധ്യമാകുന്ന കാര്യമല്ല എന്ന് പരസ്യമായി പറയുന്ന നിലയും എടുത്തിരിക്കുന്നു അപ്പോൾ പറഞ്ഞ കാര്യം വസ്തുതയല്ല എന്നത് ഇതിനകം സമൂഹത്തിന് ബോധ്യായിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത ഇത്തരം കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാൻ അത് ഏറ്റെടുക്കാൻ ചിലർ സന്നദ്ധമാകുമെന്നാണ് അതിൻ്റെ ഒരു ഭാ അതിൻ്റെ ഭാഗമായി ചിലർ പിന്നീട് രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത് അത് ഒരു അവസ്ഥയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് സർവീസിൽ ഉള്ള ഡോക്ടർമാർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ അതിൽ വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഈ പ്രചരണപരമായി ഒരു ആകെ കാര്യങ്ങൾ തകിടം പറഞ്ഞിരിക്കുന്നു എന്ന ഒരു പ്രചരണം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒറ്റപ്പെട്ടതാണെങ്കിലും ചിലരുടെ നാക്കിൽ നിന്ന് അങ്ങനെ ചില പ്രചരണങ്ങൾ വരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് സർക്കാർ ഗൗരവമായി കാണുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കാത്ത ഒരു ആ കാര്യത്തില് നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ കാര്യങ്ങളെല്ലാം വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ വിമണ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ഓഡിറ്റ് പൂർത്തീകരിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് വെക്കുന്നത് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ട് മതി എന്ന കത്ത് ഓഡിറ്റ് ഡയറക്ടർ നൽകിയതാണ് ഈ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഇത് തീർത്തും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഒരു പ്രശ്നമാണ് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഉണ്ടായ കാര്യങ്ങൾ മാത്രമാണ് അതിൻ്റെ വസ്തുതകളാണ് ധനകാര്യമന്ത്രി വിശദീകരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം അക്കാര്യങ്ങൾ വിശദമാക്കിയത് ഓഡിറ്റിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പുതുതായി പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപതിൽ ഏർപ്പെടുത്തിയ സോഫ്റ്റ്വെയറും നമ്മൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ തദ്ദേശീയമായി നിർമ്മിച്ച് ഉപയോഗിച്ചു വരുന്ന സംഖ്യ എന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായ കാലതാമസമാണ് ഇതിന് കാരണം ഈ പ്രശ്നം എല്ലാ തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങളെയും വാദിക്കുന്നല്ല ഏറ്റവും കൂടുതൽ ധനവിനിയോഗം നടക്കുന്നത് ആറ് കോർപ്പറേഷനുകളിലും പതിനൊന്ന് നഗരസഭകളിലും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ഓഡിറ്റ് പുരോഗമിക്കുന്നുണ്ട് അഞ്ച് ജില്ലകളിലെ തദ്ദേശോപന സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ സംബന്ധമായ വിഷയത്തിൽ വ്യക്തത വരുന്നതുവരെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ഓഡിറ്റ് നിർത്തിവെച്ചിട്ടുള്ളത് കേവലം സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ് ശബ്ദം വരുന്നില്ല ശബ്ദം വരുന്നില്ല ശബ്ദം വരുന്നില്ല സിമി കശുവണ്ടി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉള്ള അനുമതി സി ബി ഐ അനുമതി ചോദിച്ചപ്പോൾ സർക്കാർ അത് നിഷേധിക്കുകയാണ് ചെയ്തത് ആ പ്രതിപട്ടികയിൽ ഉള്ളവരെല്ലാം നിരപരാധികളായ ആണെന്ന് സർക്കാരിന് ബോധ്യമായതുകൊണ്ടാണോ അങ്ങനൊരു തീരുമാനമെടുത്തത് സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ആവശ്യമായ നിയമോപദേശം ലഭിച്ചതിന് ശേഷമാണല്ലോ ഈ സി ബി ഐയുടെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട് വിശദമായ നിയമപരിശോധന നടന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനത്തിലേക്ക് കടക്കുന്നത് ആ നിയമപരിശോധനയിൽ സി ബി ഐ കണ്ടെത്തിയ ഓരോ കാര്യവും ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച ഉപദേശം ഏതെങ്കിലും ഒരു കാര്യമല്ല എല്ലാ കാര്യങ്ങളും അപ്പോൾ അത്തരമൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കതിന് അംഗീകാരം കൊടുക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അംഗീകാരം കൊടുത്തില്ല എന്നുള്ളതാണ് വസ്തുത

പിന്നെ സാധാരണ എന്താണ് സമ്പ്രദായം ഇതൊക്കെ പരിശോധനാ വിധേയമാകുമല്ലോ അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ മാത്രം ന്യായം കാണുന്നില്ല അത് ആ ആ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന നിരക്കാണ് വന്നിട്ടുള്ളത് ഒറ്റപ്പെട്ടതല്ല നേരത്തെ തന്നെ തുറന്നു വരുന്ന ചില സമ്പ്രദായങ്ങളുണ്ട് അതിൻ്റെ തുടർച്ചയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി മറ്റൊരു തീരുമാനത്തിലേക്ക്

ഞങ്ങൾ അംഗീകാരം കൊടുക്കാതിരുന്നത് കേരളത്തിലെ തീരദേശ മേഖലയെ കുറിച്ചാണ് ഹാർബറുകളിലെ മത്സ്യലേലം വിപണനം പരിപാലനം തുടങ്ങിയവ മെച്ചപ്പെടുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഓർഡിനൻസിൽ ഈ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന്റെ വിലയിലെ അഞ്ച് ശതമാനം ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അഥവാ സർക്കാരിൽ അടയ്ക്കണമെന്നുള്ള ഒരു ആവശ്യം അതിലൊരു ഒരു നിയമം വ്യാപകമായ കാരണമാക്കിയിട്ടുണ്ട് അത് നടപ്പിലാക്കുമോ എന്താണ് സർക്കാരിന് ഇതിൽ ഒരു പൈസയും ചോദിക്കുന്നില്ല സർക്കാർ അതിന്റെ ഭാഗമായിട്ട് ഒന്നും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇത് അതത് സ്ഥലത്തുള്ള ഹാർബർ കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് അവരുൾപ്പെടെ നടത്തുന്ന കാര്യങ്ങളാണ് അത് നല്ല നിലക്ക് സ്വീകരിക്കപ്പെട്ട ഒന്നായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ അതിലുണ്ടാക്കേണ്ടതില്ലേഗതി മാധ്യമങ്ങൾക്ക് വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്താണ് മറുപടി അത് നിങ്ങൾ അതാകെ നോക്കിയാൽ മതിയല്ലോ എന്താ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് അപ്പോൾ മനസ്സിലാവുമല്ലോ അത് നമുക്കൊരു അനാവശ്യമായ ആശങ്ക ആദ്യമേ ഉണ്ടാകേണ്ടതായിട്ടില്ലല്ലോ എല്ലാവരും കാണുന്നൊരു കാര്യമാണ് ആരെയും എന്തും അവമാനിച്ച് കാര്യങ്ങൾ ഒരു സ്വാതന്ത്ര്യം ഇന്ന് ലഭിച്ചിരിക്കുന്നുവെന്ന് അതിന് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടാകുമോ എന്നുള്ളതാണ് അത് മിക്കവാറും സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുക എന്നിതിൻ്റെ ഭാഗമേ അല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമല്ല പക്ഷേ അനാവശ്യമായ അധിക്ഷേപങ്ങൾ അത് സാധാരണഗതിയിൽ ആരും അംഗീകരിക്കാത്തതാണ് നിങ്ങൾ തന്നെ നേരത്തെ ഇതിനകത്ത് നിയമഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട് പല മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സർക്കാർ അത്തരമൊരു നടപടി എടുത്തിട്ടുള്ളത് സി എം കോവിഡിന്റെ കാര്യത്തിൽ നമുക്ക് പ്രതിദിനം പതിനയ്യായിരത്തിനു മുകളിലൊക്കെ കേസുകൾ പോകുമെന്ന് പ്രവചിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന പരിശോധനകൾ ഒരു പക്ഷേ ഒരു പകുതിയിലേക്കൊക്കെ ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് പതിമൂന്നിനു മുകളിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു ഇത് യഥാർത്ഥ രോഗികളെ കണ്ടെത്താതെ പോകുന്നു ഒപ്പം തന്നെ ഇത് രോഗം കുറയുന്നു എന്നൊരു തെറ്റായ ധാരണ ഉണ്ടാകാൻ ഉണ്ടാകാനിടയാക്കുമെന്നൊക്കെ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് കാരണം രോഗികളെക്കാൾ രോഗമുക്തരുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉണ്ടായിരിക്കുന്നത് പരിശോധന ഉയർത്താൻ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എന്നത്തേക്കാൾ ഈ തടസ്സങ്ങൾ അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പരിശോധന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് അൻപത്തി ആറായിരത്തിൻ്റെതല്ലേ പറഞ്ഞു ഞാൻ നേരത്തെ അപ്പോൾ പരിശോധന അങ്ങനെ നടന്നു വരികയാണ് അത് മെല്ലെ മെല്ലെ എഴുപതിനായിരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ പ്ലാൻ എല്ലാ ജില്ലകളിലും ഒരുങ്ങി വരുന്നുണ്ട് നമ്മുടെ പ്രൈവറ്റ് മേഖല കൂടി കുറെ കൂടി ടെസ്റ്റ് നടത്തുന്ന നിലയുണ്ടാകണമെന്നാണ് കാണുന്നത് അതിനവരെ കൂടുതൽ ത്വരിതപ്പെടുത്തുന്ന ഇപ്പോൾ അവർ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ ത്വരിതപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ ടെസ്റ്റ് വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ജാഗ്രത നല്ല രീതിയിൽ തുറന്നാൽ സി എം തനിക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു വ്യക്തിയെ കടത്താൻ വേണ്ടി മന്ത്രി കെ ടി ജലീൽ അദ്ദേഹം തന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് യു എ കൗൺസിലേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിലെങ്കിലും അദ്ദേഹം നയതന്ത്ര ബന്ധങ്ങൾ ദുരുപയോഗം ചെയ്തതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഇതിൽ സാധാരണഗതിയിൽ അദ്ദേഹം ഇടപെട്ടു എന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു മൊഴി അങ്ങനെ അദ്ദേഹം കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ മന്ത്രിയുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത സംഭാഷണം ലീക്ക് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ ഗൗരവതരമായൊരു വിഷയമാണ് ആ ബന്ധപ്പെട്ട കാര്യമാണോ ഇത് എന്ന് അത് പറയാൻ സ്പിംഗ്ലറിൽ സ്പിംഗ്ലറിലെ അന്വേഷണ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടല്ലോ ശിവശങ്കറാണ് ആ കരാറിന് നേതൃത്വം കൊടുത്തതെന്നും നിയമ സെക്രട്ടറിയുടെ പോലും ഉപദേശം അക്കാര്യത്തിൽ തേടിയിട്ടില്ല എന്നുമാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് പറയുന്നു സർക്കാരിന്റെ ഇനിയുള്ള അക്കാര്യത്തിലുള്ള തുടർ നടപടി എന്താണ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ ആ പരിശോധനയിലാണ് ഇപ്പോൾ അത് ഉള്ളത് അതിനുശേഷം എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാം എന്താണെന്നുള്ളത് സി എം രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് വടക്കാഞ്ചേരിയുടെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിലക്കര എം പി എം എൽ എപ്പോ തന്നെ സി ബി ഐ മൂന്നാം ദിവസം കേസെടുത്തു അതേ സി ബി ഐ തന്നെ ഇപ്പോ ടൈറ്റാനിയം കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരണം എന്താണ് മറ്റൊരു കാര്യമുള്ളത് ഇന്നിപ്പോൾ നടന്നത് കുമ്മനം രാജശേഖരനെതിരെ കേസ് അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട് കേസെടുപ്പിച്ചതാണ് എന്നുമാണ് ബി ജെ പി നേതാക്കളുടെ ആരോപണം ഉന്നയിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങൾ അങ്ങയുടെ പ്രതികരണം ഇതില് നമ്മൾ കാണത് ഈ വടക്കഞ്ചേരി കാര്യത്തില് അദ്ദേഹം പരാതി കൊടുത്ത ഉടനെ സി ബി ഐ അതെടുത്തു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇവിടെ നടന്ന ഗൗരവമായ ഒരു പ്രശ്നമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് അത് സി ബി ഐ അന്വേഷിക്കേണ്ടതാണെന്ന് കാണുന്നത് അതിന് കാരണം വിദേശത്തുള്ള ചില കാര്യങ്ങളിൽ കൂടി തെളിവെടുക്കേണ്ടതായിട്ടുണ്ട് അതിനാണ് സംസ്ഥാന സർക്കാർ സി ബി ഐ അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുന്നു പക്ഷേ ആശ്ചര്യകരമായൊരു നിലപാടാണ് സി ബി ഐ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ അത് അന്വേഷിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് അത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചത് സി ബി ഐ അത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് സി ബി ഐ ഏറ്റെടുത്താലാണ് കൂടുതൽ ഫലപ്രദമായി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ കാരണത്താൽ വിദേശത്തുള്ളവരെ അടക്കം അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് അതാ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി പിന്നെ കാര്യത്തിൽ അതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഏതെങ്കിലും ഒരു കേസ് രാഷ്ട്രീയമായി എടുക്കുക എന്നുള്ളതല്ല ഇപ്പം രാഷ്ട്രീയം നോക്കി ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് നോക്കി കേസെടുക്കുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തില്ല ആക്ഷേപങ്ങൾ വരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ വരുന്നു അതിലൂടെ കേസ് വരുന്നു എന്ന് ഉള്ളൂ ഒരു രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്ന കേസുമല്ല ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന വ്യക്തിയാണ് കുമ്മൻ രാജശേഖരൻ അദ്ദേഹമാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തി കളങ്കപ്പെട്ടു നിൽക്കുന്നത് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമോ അല്ല പത്മനാഭസ്വാമി ക്ഷേത്രം വേറൊരു പ്രശ്നമാണല്ലോ ഈ കേസിന്റെ കാര്യം കേസിന്റെ വഴിക്ക് പോകും അത് മറ്റൊരു മറ്റൊരു കാര്യമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്നൊരു അറിയിപ്പ് സംസ്ഥാന സർക്കാർ കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത് ബിജു രമേശ് അന്വയിച്ച ആരോപണങ്ങൾ ഗൗരവതരമാണെന്നും ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് തയ്യാറാവണമെന്നും ഇടതു മുന്നണി കൺവീനർ ആവശ്യം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സർക്കാർ സർക്കാർ ഈ ആരോപണത്തെ ഗൗരവമായി കാണുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സംസാര ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ പരിശോധന നടക്കേണ്ട ഘട്ടം വരുമ്പോൾ അത് കൃത്യമായി നടക്കുക തന്നെ ചെയ്യും അത് അത് ആ നില മാത്രമേ എനിക്കിപ്പോൾ അത് സംബന്ധിച്ച് പറയാനുള്ളൂ അപ്പോൾ നമുക്കിവിടെ നിർത്താം ഇന്ന് നിർത്താം അതാ നല്ലത്